അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നാല് കള്ളിയിലെയും ബോക്സിലെയും നമ്പേഴ്സിലെ അവസാനത്തെ ബോക്സിലെ നമ്പർ ഈ സൂചന വെച്ച് കണ്ടുപിടിക്കുന്നു. 2+4+8+6 20 ആണ്. ഇതെങ്ങനെ കിട്ടും? 3+5+9+7 ഹൗ മച്ച്? 24. And what about this one? 6+4+3+8. 21. Then 9+5+3+6. 23 is our answer. എത്ര പേർ 23 ടൈപ്പ് ചെയ്തിട്ടുണ്ട് പോലെ? ആ ബോക്സ് നമ്മൾ വീണ്ടും 9 ചെറിയ ബോക്സുകളാക്കി മാറ്റുന്നു. ഇതിനകത്തുള്ള നമ്പേഴ്സ് എഴുതുകയാണ്. 19, 3, 8, 8, 7, 15, 11, -13. ഇവിടെ എത്രയാണ് വേണ്ടത്? 6 ആണ്. ഈ 6 ലഭിക്കുന്നത് നേരിക നോക്കൂ. 19+3 എത്രയാണ്? 22+8, 30 ആണ്. ഓക്കെ, ദെൻ 8+7. 8+7 വേഗം പറയൂ, ആ കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കി വായിച്ചാ പോരെ. 15+15, 30. ഓ, അങ്ങനെയാണെങ്കിൽ 11+13, 24+6, 30. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഒരു സൈഡിലേക്കാണ് നമുക്ക് 30 ലഭിച്ചിരിക്കുന്നത്. സംഖ്യയെ, എ നമ്പർ, ഏതോ ഒരു നമ്പറിനെ, നമ്പർ ഏതാന്ന് എനിക്കറിയില്ല, എനിക്ക് ആ നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്പിൾ ബൈ 4. പക്ഷേ ഞാൻ ആ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം ആ സെയിം നമ്പറിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു പോയി. ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈ ഐ ഡിവൈഡഡ് ബൈ 4. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഐ ഗോട്ട് 20. എന്റെ ചോദ്യം ഇതാണ്, ഞാനത് 4 കൊണ്ട് ആ സംഖ്യയെ മൾട്ടിപ്പിൾ ചെയ്തിരുന്നു എങ്കിൽ എന്റെ സംഖ്യ എത്രയാകുമായിരുന്നു? Yes. അപ്പോൾ ഈ ആ നമ്പർ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയാണ് ഉത്തരം? നോക്കിന്റെ ഉത്തരം അറിയാമോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഞാൻ ചോദിക്കട്ടെ. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 20 കിട്ടിയെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? 20 എന്ത് ചെയ്യുന്ന നക്ഷത്രം മാത്രം സംസാരിക്കൂ. ഈ 20 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ആ നമ്പർ കിട്ടും. 20 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ് മോളെ? 80 ആണ്. 20 × 4 = 80. 80 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് എനിക്ക് 20 കിട്ടിയത്. അപ്പൊ ആ നമ്പർ നമുക്ക് കിട്ടി. ആ നമ്പർ ഇവിടെ എഴുതുന്നു. അപ്പം 80 എന്ന സംഖ്യയെ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരമായിരുന്നു 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ട് 20 കിട്ടിയത്. അപ്പൊ നമ്പർ കണ്ടുപിടിക്കാൻ 20 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടും. ആ 80 ആണ് നമ്പർ എന്ന് കണ്ടെത്തി. 80 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ് നക്ഷത്ര? 320 ഈസ് റൈറ്റ് ആൻസർ. കുറെ കുട്ടികൾ 320 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 3 നാച്ചുറൽ നമ്പർ ഈസ്
sum of three natural number is 99. What are the numbers? Numbers are sum of three natural number is 99. That is consecutive nadika. Sum of three consecutive. Consecutive എന്നുള്ള വാക്കിന്റെ അർത്ഥം തുടർച്ചയായ എന്നാണ്. മലയാളം വേണമെങ്കിൽ ഇവിടെ എഴുതാം. തുടർച്ചയായ മൂന്ന്, തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക, എണ്ണൽ സംഖ്യകളുടെ തുക 99. ആ സംഖ്യകൾ ഏതൊക്കെയാണ്? ടൈപ്പ് ചെയ്തോളൂ. ആദ്യ കേൾക്കാമോ? യെസ്. ആദ്യം മറുപടി പറയണം. കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്? യെസ്. ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് അറിയാമോ മോക്ക്? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു തരാം. യെസ് ഓർ നോ? നോ. അപ്പം ത്രീ മൂന്നെണ്ണാണ് ചോദിച്ചെങ്കിൽ 99 ÷ 3, വാട്ട് ഈസ് 99 ÷ 3? 33. ആ 33 ആയിരിക്കും മിഡിൽ നമ്പർ. 33 ഈസ് ദ മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ കിട്ടാൻ മാർഗം ഇതാണ്, 99 ÷ 3, യു വിൽ ഗെറ്റ് ദ മിഡിൽ നമ്പർ. ആദ്യ ഇപ്പറുള്ള നമ്പർ ഏതാണ്, അപ്പറുള്ള നമ്പർ ഏതാണ്? റൈറ്റിലോ? 34. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 99. ഡിഫറൻസ് ഓഫ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു, ദ ഡിഫറൻസ്, the difference of the sum and difference of two numbers is 44. Which is the smallest number? Question endu vaiki aadya? ഇതിന്റെ മലയാളം എഴുതാം. രണ്ട് സംഖ്യകളുടെ തുകയും രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുള്ള വ്യത്യാസം 44. ആ സംഖ്യകളിൽ ചെറുതേത്? ഈ 44 നേർപകുതി ആയിരിക്കും മകളെ. 44 പകുതി എത്രയാണ്? 22. ശരി, 22 ആണ്. ഇത് ചെറിയ സംഖ്യ, സ്മോളസ്റ്റ്. ലാർജസ്റ്റ് ഏതാന്ന് നോക്കറിയണ്ടേ? 22 കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. എത്രയാണ് 22 കൂടെ ഒന്ന് ആഡ് ചെയ്താൽ? 23. നമുക്ക് വെറുതെ ഒരു പരീക്ഷണം നടത്താം. രണ്ട് സംഖ്യകളുടെ തുക 22 + 23 = 45. ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 23 - 22 = 1. അവയുടെ ഡിഫറൻസ് 45 - 1 = 44. എന്റെ ചോദ്യം ഇതായിരുന്നു, ടു നമ്പേഴ്സിന്റെ സമ്മും അവയുടെ ഡിഫറൻസും തമ്മിലുള്ള രണ്ടാമത്തെ ഡിഫറൻസ് 44. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ്? 44, ഹാഫ് ഓഫ് 44 എത്രയാണ് മോളെ? 22. ഇനി അതിന്റെ വലുത് കിട്ടാൻ എന്ത് ചെയ്യണം? പ്ലസ് 1 ചെയ്യണം. ഇനി വേറെ മോളെ രണ്ട് നമ്പർ പറയൂ, ഇഷ്ടപ്പെട്ട രണ്ട് നമ്പർ പറയൂ. ചെറുത് പറഞ്ഞാൽ മതി. ഒന്ന് 8 എടുത്തു.
8 plus 9 എത്രയാണ് മോളെ? 17. വേഗം പറയണം. 9 മൈനസ് 8, 8 9 1 മൈനസ് ചെയ്താൽ 1. അഗൈൻ 17 മൈനസ് 1 16. രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് 16 ആയാൽ ചെറിയ സംഖ്യ ഏതാണ് മോളെ? 8. എങ്ങനെ കിട്ടും? 16 ഹാഫ് 8 ആണ്. വെരി ഗുഡ്. ഈ വലുത് എങ്ങനെ കിട്ടും? 8 പ്ലസ് 1. അത് അത്ര ചോദ്യം വന്നാൽ ചെയ്തു കൊടുക്കണം നിങ്ങൾ. 4 3 7 5 = 19. 3 4 5 2 = 14. 6 1 5 3 = 15. 8 3 2 4 = 17. എങ്കിൽ 2 4 5 7 എത്രയാണ്? 33 is the right answer. കുട്ടികളും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ മോളെ കിട്ടിയത്? 6 × 5. ആദ്യം ഇവിടുത്തെ കാര്യം കഴിച്ചാൽ ഇവിടുത്തെ കാര്യം പറയും. 4 × 8 = 32. അത് ആ പിന്നെ 12 × 5 എന്താടാ പിന്നെ പിന്നെ മിണ്ടാത്തത്? ഒന്ന് ആര് ഫ്ലുവൻ്റ് ആയിട്ട് വരട്ടെ, ഫ്ലുവൻ്റ് ആയിട്ട് വരണം. പറയുമ്പോ ഫ്ലുവൻ്റ് ആയിട്ട് പറയണം. 12 × 5 = 61. പിന്നെ 6 × 5 = 30 + 3 = 33. അപ്പൊ ഇവിടെ വേണ്ടത് 33 ആണ്. നിങ്ങളിത് ചെയ്യുമ്പോ റെഡിങ് കൊണ്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. പെൻസിൽ കൊണ്ട് ഈ കിട്ടിയ കാര്യം എങ്ങനെയാണെന്ന് അവിടെ എഴുതി വെക്കുകയും വേണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ആണോ അവള്? യെസ്. 30 ആണ് അവിടുത്തെ ആൻസർ വേണ്ടത്. 30 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 30 + 30 എത്രയാണ് മോളെ? 30 + 30 60 + 10 70. Yes. 15 + 15 30 + 40 70. Then 25 + 15 40 + 30 70. എത്ര ടൈപ്പ് ചെയ്തത്? 96 ശരിയാണ്. എങ്ങനെയാ 96 കിട്ടിയത് നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെയാ മോളെ? 1 × ഇതാദ്യം പറയും ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. 1 × 2 = 2. 4 × 4 എത്രയാണ്? 8. നെക്സ്റ്റ് 3 × 2 × 6 how much? 36. നെക്സ്റ്റ് 5 × 4 × 7 എത്ര? 140. അപ്പം ഇത്തരം ചോദ്യങ്ങൾ കിട്ടിയ കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കുക മക്കള്. അതിനുശേഷം പെൻസിൽ കൊണ്ടാക്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ചുവന്ന റെഡിങ് കൊണ്ട് ഇവിടെ 96 മാർക്ക് ചെയ്ത് വെക്കുക. ഈ തരത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് സാധാരണ പരീക്ഷക്ക് ചോദിക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്തത് 1 × 2 × 3 × 4 × 5 × 0 എത്രയാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം.
കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്തത്? സീറോ ആണ്. എന്തുകൊണ്ടാണ് സീറോ ആയിപ്പോ കാരണം? സീറോ തന്നെയാണ് കിട്ടുന്നത്. സംഖ്യാശ്രേണി എന്ന് പറയും 66, 55, 45, 36, ഡാഷ്. അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ തരാം. 25, സാധാരണ എനിക്ക് ഓപ്ഷൻസ് കൊടുക്കരുതെന്നാണ്, എന്നാലും ഞാൻ ഓപ്ഷൻ തരികയാണ്. 27, 28. ആദ്യ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച മോള്. 25, 26, 27, 28. അത് ചിത്രമാണ്. ഇങ്ങനെയാണ് ആ ചിത്രം കൊടുക്കുന്നത്, ശ്രദ്ധിക്കുക. ഹിയർ ഇറ്റ് ഈസ് 20, ഹിയർ 16 and 25. അടുത്ത ചിത്രം കൊടുത്തിരിക്കുന്നത് 18, 36 and 9. നെക്സ്റ്റ് ചിത്രം ഇതാണ്, 40, 64 and x. ഈ x ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. മോളെ ഓപ്ഷനോട് കൂടി ഒന്ന് വായിച്ച്. 20, 25, 13, 14. ഇത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. അതാണ് കണ്ടെത്തുന്നത് അല്ലേ? Yes, ഒരു ചെറിയ ചോദ്യം വേണ്ടി. ഡേ, DAY, ആണ്. ഡേറ്റ് 20 ആണ്. എങ്കിൽ കാലണ്ടർ എത്ര? വായിച്ചേ. 8, 15, 20. ശരി, ഇപ്പൊ വായിച്ച കുട്ടിയുടെ പേര് ആദ്യം എന്നാണോ? ഇനി നേതിക ഉണ്ടോ അവിടെ? നേതിക, കുഡ് യു പ്ലീസ് റീഡ്? ഫുൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്. ഒന്നാമത്തെ ചോദ്യം, 66, 55, 45, 36. ലാസ്റ്റ് നമ്പർ ഏതാണ്? ഓപ്ഷൻസ് 25, 26, 27, 28. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ഇതാണ് മക്കളെ ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ തയ്യാറാവേണ്ടത്. ശ്രദ്ധിക്കുക, സ്വന്തമായിട്ട് ഇത് ചെയ്യാനാകുമോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രയാസമുണ്ടെങ്കിൽ മാത്രമേ പേരൻസിനോട് ചോദിക്കാവൂ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.